സെക്കൻഡ് ഹാഫാണ് ഏറ്റവും കൂടുതൽ ഇമോഷണൽ ശ്രദ്ധ. ഇങ്ങനത്തെ ടൈപ്പിൽ കണ്ടിട്ടില്ല, ഭയങ്കര ഹോട്ട്നെസ് എന്ന് പറയാം ആ ടൈപ്പിലെ. ഇങ്ങനെ ഒരു ആവറേജ്, ഒരു സ്ഥിരം ഹോളിവുഡ് റോം കോം. അങ്ങനെ റൺബീർ കപൂർ നായനായ എത്തിയ തൂ ജ്യൂതി മെയിൻ മക്കാർ റിലീസ് അറിയുന്ന സിനിമയാണെന്ന് സിനിമയുടെ പ്രവേശനം ചോദിച്ചു നോക്കാം. കൊള്ളാം പറം. അത് ആക്ച്വലി ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് പോലെ ഇരിക്കും. ഇപ്പം 2014 ആ ഒരു ഇറയിൽ ബോളിവുഡിൽ ഒരുപാട് റോം കോം മൂവീസ് ഉണ്ടല്ലോ, ബച്ചന ഹസീന, ഹൈറ്റ് ലവ് സ്റ്റോറി. അപ്പം അതൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇതും കാണാൻ ഇഷ്ടപ്പെടും. പിന്നെ മെയിൻലി കപ്പിൾസിന് കൂടുതൽ ഇഷ്ടപ്പെടും. ഒരു റോം കോമും ഫാമിലി ഓറിയൻറ്റഡ് ടൈപ്പ് പടമാണ്. ഇല്ലല്ല, ഹൈ ഫുൾ റൊമാൻറ്റിക് തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് മോർ മറ്റേ ക്ലാസി ഫ്ലാഷി ടൈപ്പാണ്. പടം ഫുള്ളി ഫ്ലാഷിയാണ്, പക്ഷേ റോം കോമും ഫാമിലി ഓറിയൻറ്റഡ് ടൈപ്പാണ്. ആ അതെ, കോമഡി റോം റോം അങ്ങനത്തെ ടൈപ്പിൽ കണ്ടിട്ടില്ല. ഭയങ്കര ഹോട്ട്നെസ് എന്ന് പറയാം ആ ടൈപ്പിലായിരുന്നു. നല്ല ഫസ്റ്റ് ഹാഫ് നല്ല കോമഡിയാണ്. സെക്കൻഡ് ഹാഫാണ് ഏറ്റവും കൂടുതൽ ഇമോഷണൽ സീരിയസ് ആവുന്നത്. നല്ല സീനിയർസ്, എല്ലാ പാട്ട് സെറ്റ് സെറ്റ് ആണ്. എല്ലാ പാട്ട് ആ ലവ് സ്റ്റോറി, ലവ് സ്റ്റോറി കോമഡി റോ ലവ് സ്റ്റോറിയാണ്. കോമഡി റോം അതായത് ഇങ്ങനെ ഒരു ആവറേജ്, ഒരു സ്ഥിരം ഹോളിവുഡ് റോം കോം ടൈപ്പ്. അങ്ങനെ വേറെ ഡിഫറൻ്റ് ആയിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് സ്ഥിരം കണ്ടിട്ടുള്ള ആ ഒരു രീതിയൊക്കെ തന്നെയാണ്. ഇതിൽ ഒരു നല്ല തീമുണ്ടായിരുന്നു, പക്ഷേ അവരാ ഒരു തീം വേണ്ട വിധത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കുറച്ചുകൂടെ നന്നായിട്ട് ആ ഒരു തീം ബേസ്ഡ് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. റോം കോം സ്ഥിരം ബോളിവുഡ് ടൈപ്പ് സാധനങ്ങൾക്കൊക്കെ ആ ഫ്ലേവേഴ്സിനൊക്കെ കുറച്ച് ഇത് കുറച്ചിട്ട് സ്റ്റോറി കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നു. നല്ല തീമായിരുന്നു, കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കാമായിരുന്നു. തിയേറ്റർ വാച്ചിനുള്ളതുണ്ടോ? ഏയ് അങ്ങനെയില്ല. കോമഡി എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ് വന്നതെങ്കിലും സെക്കൻഡ് ഹാഫ് കുറച്ച് ഫാമിലിയൊക്കെ കയറ്റി പോകുന്നു. പിന്നെ പെർഫോമൻസ് കൊണ്ടും മ്യൂസിക് അതൊക്കെ കൊണ്ട് പടം കയറി പോകും. നല്ലൊരു ആവറേജ് സാധനമായിരുന്നു. അഭിനയം അല്ല പൊളി, പക്ഷേ നമ്മുടെ ഹീറോയിൻ നമ്മുടെ രൺബീറിൻ്റെ കൂടെ പിടിച്ച് നിൽക്കുന്നില്ല. ഒരു ദീപിക അല്ലെങ്കിൽ ഒരു ആലിയ ഭട്ട് ലെവലൊക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി കയറി പോകാറ്. പെട്ടിരിക്കുന്നു, കുഴപ്പമില്ല. പടം ലവ് സ്റ്റോറിയാണ്. അഭിനയം കുഴപ്പമില്ല, രണ്ടും കുഴപ്പമില്ല. രണ്ടു മണിത്തേൻ ഇല്ല ഇല്ല, അത്യാവശ്യം കൊള്ളാം. ആ ഇത് നല്ലതുണ്ട്. പെർഫോമൻസ് ആ നല്ലതുണ്ട്. ഒരു ലവ് സ്റ്റോറിയാണോ? ആ ലവ് സ്റ്റോറി ഇമോഷണൽ അല്ല, രണ്ടും മിക്സ് ആയിട്ടും ഉണ്ട്. ഒരു ടിപ്പിക്കൽ ലവ് രഞ്ജൻ ഫിലിം.